ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇതാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ പേപ്പർ കവർ ഉണ്ടല്ലോ, പേപ്പർ കൂട്. ഇതേപോലത്തെ പേപ്പർ കൂട് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പേപ്പർ കൂട് ഞാൻ വളരെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഞാൻ പൂ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചോ വീതിയിലുള്ള പേപ്പറുകൾ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് നീളത്തിൽ ആ പേപ്പറിന് എത്ര ആ കവറിന് എന്തോരം നീളമുണ്ടോ അതനുസരിച്ചുള്ള നീളത്തിൽ ഞാനിത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ നമുക്കൊരു പൂ ഉണ്ടാക്കുന്നതിന് ഇതേപോലത്തെ ഇത്രയും വീതിയിലുള്ള ഈ വീതിയിലും ഈ നീളത്തിലും, അതായത് ഇതിനേക്കാളും നീളം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ കവറിന് എന്തുമാത്രം നീളമുണ്ടോ അതനുസരിച്ച് നമുക്ക് കടയിലൊക്കെ ചെല്ലുമ്പോൾ തുണിയൊക്കെ ഇട്ട് തരുന്ന കൂടുണ്ടല്ലോ, ഈ പേപ്പറിൻ്റെ കൂടുണ്ടല്ലോ, ആ കൂടും മതി കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോഴാണെങ്കിൽ ഇങ്ങനത്തെ പേപ്പറിൻ്റെ കൂട് കിട്ടുമല്ലോ. പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് തണ്ടിന് വേണ്ടിയിട്ട് ഈർക്കിലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈർക്കിലി മതി, നമുക്ക് ഇത് വേസ്റ്റ് ആയിട്ടുള്ള പൂക്കളാണല്ലോ ഉണ്ടാക്കുന്നത്, വേസ്റ്റ് മെറ്റീരിയലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളിതേപോലെ എടുക്കുക. എടുത്തതിന് ശേഷം ഇതിൻ്റെ അറ്റം ഒന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് കോണായിട്ടൊന്ന് മടക്കി എടുത്തു കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞാൻ അല്പം ഈർക്കിലി നമുക്കിതൊന്ന് ഒട്ടിയിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അല്പം ഫെവിക്കോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് തൂത്തു കൊടുത്തു. തൂത്ത് കൊടുത്തതിന് ശേഷം ഈ കോണിൻ്റെ ഇവിടേക്ക് വെച്ച് ഈർക്കിലി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഈർക്കിലി ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനിത് ഇതേപോലെ ഒന്ന് മടക്കി ഇത് ഇങ്ങനെ പുറകോട്ടായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ തള്ളവരിൽ ഇങ്ങനെ ഇവിടെ പിടിക്കുക. ഈ ഇങ്ങനെ നീണ്ടു കിടക്കുന്നതിൻ്റെ ഇവിടെയായിട്ട് തള്ളവരൽ അടിഭാഗത്തായിട്ട് തള്ളവരൽ പിടിച്ച് ഞാൻ പുറകോട്ടായിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുത്തു. എന്നിട്ട് അതൊന്ന് ചുരുട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്തു, ഇങ്ങനെ ഒന്ന് ചുരുട്ടിയെടുത്തു കണ്ടോ. അപ്പോൾ ഇത് ഇതേപോലെ കിട്ടി. വീണ്ടും നമ്മൾ തള്ളവരിൽ എപ്പോഴും നമ്മൾ ഈ ഇങ്ങനെ നീണ്ടു കിടക്കുന്നതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് പിടിക്കുക. പിടിച്ചതിന് ശേഷം അതിങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചു കൊടുക്കുക. മറിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതിപ്പോൾ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് ഇടയ്ക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതാ ഇങ്ങനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് ചുരുട്ടിയെടുത്തു. ചുരുട്ടിയെടുത്തതിന് ശേഷം ഞാൻ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതിൽ ഈ പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിങ്ങനെ ലൂസായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിതേപോലെ തള്ളവരിൽ പുറകിലേക്ക് പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഇങ്ങോട്ട് മടക്കിയെടുത്തു. ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക, ഒന്ന് ഉരുട്ടി ഇങ്ങനെ എടുക്കുക. അതേപോലെ നമുക്കിത് ഇത് മൊത്തം ഇങ്ങനെ തന്നെ എടുത്തു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കുക. അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഈ രണ്ട് വിരലിൻ്റെ കൂടെ ഇടയ്ക്കൂടെ ഈർക്കിലി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതെങ്ങനെ ഇട്ട് കൊടുത്തു, അപ്പോൾ ഈർക്കിലി ഇങ്ങനെ നിന്നോളൂ. ഇങ്ങനെ ഇതേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ പുറകിലേക്കായിട്ട് നമുക്കിതിങ്ങനെ പേപ്പർ ഇങ്ങനെ മടക്കി മടക്കി കൊടുത്താൽ മതി. അപ്പം നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഫെവിക്കോളൊന്ന് തൂത്തു കൊടുക്കുക, ഒന്ന് പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേപ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിങ്ങനെ ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് നമുക്കിതേപോലത്തെ കവർ മതി കേട്ടോ. ആ കവർ ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുത്തു വയ്ക്കാം. ഈ കവറൊക്കെ നമുക്കിങ്ങനെ കടയിൽ നിന്ന് കിട്ടുന്നതാണല്ലോ, ആ കടയിൽ നിന്ന് കിട്ടുന്ന കവർ മതി നമുക്കിതേപോലെ നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിതേപോലെ ഇതുണ്ട്, ഇപ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ, ഇപ്പോൾ ഈ റോസപ്പൂക്കൾ പോലെതല്ലേ നിൽക്കുന്നത്, ചെറിയ ചെറിയ റോസപ്പൂക്കൾ പോലെയാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ഈ കവറിൻ്റെ നീളം അനുസരിച്ച് നീളം കട്ട് ചെയ്ത് കളയണ്ട, നീളം എത്രയുണ്ടായാലും നമുക്ക് അതനുസരിച്ച് നമുക്ക് വട്ടം കിട്ടും പൂക്കളിന്. പിന്നെ ഇതിൻ്റെ വീതി നമുക്ക് കുറച്ച് മതി കേട്ടോ, വീതി കുറവായിട്ടുള്ളത് മതി. ഇനിയിപ്പോൾ വീതി കൂടുതലായിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വീതിയിലാക്കുക, അതിൽ കൂടുതൽ വീതി ഉള്ളത് അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇതേപോലെ ഇങ്ങനെ എപ്പോഴും നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ പുറകിലേക്ക് നമ്മുടെ ഈ തള്ളവരിൽ എപ്പോഴും ഇങ്ങനെ പുറകിൽ ഇങ്ങനെ അടിഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പുറകിലേക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഫെവിക്കോളൊന്ന് തൂത്തു കൊടുക്കുക കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പേപ്പർ ആയതുകൊണ്ട് ലൂസായി പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തൂത്തു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എന്നിട്ട് അവസാനം നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത്രയാണ് ഉള്ളത്. അപ്പം അതിലേക്ക് ഞാനിതിങ്ങനെ വെച്ച് ഞാനിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി
ഇനിയിപ്പോ ഇതിലേക്ക് ഗ്രീൻ ടേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഗ്രീൻ ടേപ്പ് വേണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ ടേപ്പ് ചുറ്റണം എന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് ഇതിലേക്ക് നമുക്ക് ചുറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇറുക്കിലയിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്താലോ. ഇതേപോലെ കുറച്ചധികം പൂക്കൾ നമ്മുടെ കയ്യിലുള്ള വെറും പേപ്പർ മതി, വേസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് കുറച്ചധികം പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് വെക്കാനായിട്ട് പറ്റും. ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിയാൽ ഇപ്പോൾ ഇത് കാണാനായിട്ട്. ഇതിങ്ങനെ പൂക്കൾ നമുക്കിങ്ങനെ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ ഉണ്ടാക്കിയതിന് ശേഷം ഇലകൾ പറിച്ച് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.